നാട്ടുകാരെ പണിയെടുപ്പിക്കാതെ വീട്ടിലിരുത്തിയിട്ട് സി പി എം ഭരിക്കുന്ന ബാങ്കിൽ ഷട്ടർ അടച്ചിട്ടിരുന്ന് ജോലി ചെയ്യുന്നു തൃശൂർ സർവീസ് സഹകരണ ബാങ്കിലാണ് ജീവനക്കാർ ജോലിക്ക് കയറിയത് ഇതാണ് സി പി എമ്മിന്റെ തനി നിറം ജോലിക്കായി പുറത്തിറങ്ങുന്നവരെ തിരഞ്ഞു പിടിച്ചെത്തി ഓടിക്കുകയാണ് സമരക്കാർ ജോലിക്ക് പോകാനായി വരുന്നവരുടെ വാഹനങ്ങളിൽ നിന്ന് താക്കോൽ ഊരിയെടുക്കുന്നു സർക്കാർ ഓഫീസിലെ ജീവനക്കാർ യാത്ര ചെയ്ത ബസിൽ നിന്ന് ഇവരെ ഇറക്കി വിടുന്നു അങ്ങനെ സമരം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്നു അപ്പോഴാണ് സി പി എം ഭരിക്കുന്ന ബാങ്കിലെ ജീവനക്കാർ ഷട്ടർ അടച്ചിട്ടിരുന്ന് പണിയെടുക്കുന്നത് രാജ്യസ്നേഹം തന്നെ പണിമുടക്കിനിടെ തൃശൂരിൽ സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ ജീവനക്കാർ ഷട്ടർ അടച്ചിട്ടിരുന്ന് ജോലി ചെയ്യുന്നതായി ആരോപണം ഇതേ തുടർന്ന് പണിമുടക്കിന് ആഹ്വാനം ചെയ്ത ശേഷം സി പി എം യൂണിയനുകളിൽപ്പെട്ട തൊഴിലാളികൾ ജോലിക്ക് കയറിയെന്ന ആരോപണവുമായി ബി ജെ അടക്കമുള്ളവർ രംഗത്തെത്തി കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ട് സി പി എം ഭരിക്കുന്ന ബാങ്കിൽ കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ എല്ലാവരും തൊഴിലെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് ബി ജെ പി ആരോപിച്ചു ഈ പൊള്ളത്തരം ജനങ്ങൾ തിരിച്ചറിയണം മറ്റുള്ളവരെ ബലം പ്രയോഗിച്ച് തൊഴിലെടുക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ട് സി പി എമ്മിന്റെ തൊഴിലാളികളെല്ലാം ബാങ്കിൽ തൊഴിലെടുക്കുകയാണെന്നും എന്നാൽ ഇത് ബാങ്ക് ജീവനക്കാരല്ല സെർവർ തകരാറ് പരിഹരിക്കാൻ എത്തിയ കമ്പ്യൂട്ടർ വിദഗ്ദ്ധരാണ് ഉള്ളിലുള്ളതെന്ന് ബാങ്ക് ഭരണസമിതി നൽകുന്ന വിശദീകരണം ബാങ്കിന് പണിമുടക്കിനോട് അനുകൂല നിലപാടാണ് ട്രാൻസാക്ഷൻ ഉൾപ്പെടെ ഇടപാടുകൾ ഒന്നും നടക്കുന്നില്ല പകരം സെർവർ തകരാറ് പരിഹരിക്കുന്നതിനുള്ളവരാണ് എത്തിയിരിക്കുന്നതെന്നാണ് ഇവർ പറയുന്ന വിശദീകരണം എന്നാൽ സി പി എമ്മിനെതിരെ വലിയ പ്രതിഷേധം പുകയുന്നു എന്തിനു ബാങ്ക് തുറന്നു എന്നതാണ് ചോദ്യം പാർട്ടി സമ്മേളനം നടക്കുന്നിടത്ത് നൂറുകണക്കിന് പേരാണ് ജോലി ചെയ്യുന്നത് അവർക്കൊന്നും ഇത് ബാധകമല്ല പണിമുടക്ക് ആഹ്വാനം ചെയ്തവരുടെ പൊള്ളത്തരങ്ങളാണ് പുറത്തു വരുന്നത് പാർട്ടി സമ്മേളനം നടക്കുന്നിടത്ത് നൂറുകണക്കിന് പേരാണ് ജോലി ചെയ്യുന്നത് അവർക്കൊന്നും ഇത് ബാധകമല്ലേ അതോ പാർട്ടിക്കായതുകൊണ്ട് കണ്ടില്ല എന്ന ഭാവമാണോ എന്ന ആക്ഷേപം ശക്തം അതേപോലെ കടകളെല്ലാം തുറന്നിരിക്കുന്നത് ബലമായി അടപ്പിക്കുകയാണ് എന്നിട്ടെന്റെ ലുലുവിലേക്ക് ഈ സമരക്കാർ മുണ്ടും മടക്കി കുത്തി ചെല്ലുന്നില്ല അന്നന്നത്തെ അന്നത്തിനു വേണ്ടി തുറന്ന പെട്ടിക്കട വരെ അടപ്പിച്ചു ഇതാണ് സി പി എം അവർക്ക് വേണ്ട കടകളും സ്ഥാപനങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നിട്ട് പണിമുടക്കും രാജ്യം രക്ഷിക്കാനെന്ന തള്ളും ഇതിനിടെ പണിമുടക്ക് അനുകൂലികളും പോലീസും തമ്മിലുണ്ടായ സംഘർഷത്തിൽ എ രാജ എം എൽ എക്ക് പരിക്കേറ്റു എം എൽ എയെ ആശുപത്രിയിലേക്ക് മാറ്റി വാഹനങ്ങൾ തടയാൻ റോഡിലേക്ക് ഇറങ്ങിയ സമരക്കാരെ പോലീസ് തടഞ്ഞതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത് പതിനൊന്ന് മണിയോടെയാണ് സംഭവം മൂന്നാർ ടൗണിൽ പണിമുടക്കുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ യോഗം നടന്നിരുന്നു അവിടെ എ രാജ എം എൽ എ സംസാരിക്കുന്ന സമയം അതുവഴി പോയ വാഹനങ്ങൾ സമരാനുകൂലികൾ തടയാൻ ശ്രമം നടത്തി തുടർന്ന് പോലീസ് വാഹനം തടയാൻ ശ്രമിച്ചവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു ഇതാണ് സംഘർഷത്തിൽ കലാശിച്ചത് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചത് കണ്ട് എ രാജ പ്രശ്നത്തിൽ ഇടപെടുകയായിരുന്നു തുടർന്നുണ്ടായ ഉന്തിലും തള്ളിലും എ രാജയ്ക്ക് മർദ്ദനമേൽക്കുകയായിരുന്നു പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റുവെന്നാരോപിച്ച് എം എൽ എ ആശുപത്രിയിൽ ചികിത്സ തേടി ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്